കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് പല പ്രധാന സ്ഥലങ്ങളിലും xBhp വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റിയാണ് ഇത് ആരംഭിച്ചതെങ്കിലും ഇന്ന് ഇന്ത്യ മുഴുവൻ പടരാൻ ഇവർക്ക് കഴിഞ്ഞു നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടികളും ബൈക്ക് റാലികളും ഒക്കെയായി വളരെ സജീവമായി മുന്നേറുകയാണ് ഈ ഗ്രൂപ്പ് ഞാൻ xBhp ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ഒരു ബൈക്കിൽ എന്തൊക്കെ ചെയ്തുകൂടാ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ എനിക്ക് നല്ലോണം പഠിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കുറച്ച് പേരായിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് സേഫ്റ്റിയെ കുറിച്ച് എൻ്റെ ഫ്രണ്ട്സ് മിക്കവരും ഹെൽമെറ്റ് ഇല്ലാതെ യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ പറയാനുള്ളത് ഞാൻ മിനിമം ഒരു ഹെൽമെറ്റെങ്കിലും വെച്ചിട്ടാണ് നമ്മളൊരു ടൂ വീലർ ഓട്ടിക്കാവുന്ന ഞാൻ അടുത്തെല്ലാം പറയുന്നുണ്ട് നമുക്ക് ഈ ഒരു xBhp മെമ്പർ ആവണമെങ്കിൽ നമുക്ക് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് അതൊക്കെ ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്തോട്ട് മെമ്പർ ആകാൻ പറ്റുള്ളൂ ഇപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സ് ഭയങ്കര ഇപ്പം ബൈക്സ് ഒത്തിരി ഉണ്ട് ഫെസിലിറ്റീസ് ഉണ്ട് അതുകൊണ്ട് റോഡ് റൂൾസ് ഒന്നും അനുസരിക്കാതെ പോകുന്ന അവർക്ക് വേണ്ടിയിട്ട് ഇൻസ്പയർ ചെയ്യണം അല്ലെങ്കിൽ നമ്മളൊരു മോഡൽ സെറ്റ് ചെയ്തിട്ട് നമ്മളത് വാട്ട് വി പ്രീച്ച് വി പ്രാക്ടീസ് അങ്ങനെ ഒരു മെത്തഡോളജിയിലൂടെ ആരെങ്കിലും ഒരാളെങ്കിലും മാറും എന്നുള്ള ചിന്തയിൽ അവയർനെസ് ക്യാമ്പയിൻസും അങ്ങനെ എന്തെങ്കിലും അവയർനെസ് റൈഡ്സ് ഒക്കെ നടത്തുന്നുണ്ട് അതാണ് ഇപ്പോഴുള്ള ടാർഗറ്റ് പലർക്കും തമ്മിൽ അറിയത്തില്ല പലരും കണ്ടിട്ടില്ല പല സ്ഥലങ്ങളിൽ നിന്നാണ് ഞങ്ങളങ്ങനെ തീരുമാനിച്ചു ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടണം എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ബാക്കിയുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ചെയ്യണമെന്നുള്ളൊരു താല്പര്യം ആ ഒരു താല്പര്യത്തിൽ നിന്നാണ് ഞങ്ങളുടെ ഓഫ്ലൈൻ ജി ടു ജീസ് അഥവാ ഗെറ്റ് ടുഗദേഴ്സ് എന്ന് പറഞ്ഞൊരു രൂപം കൊള്ളുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ പലപ്പോഴും മാനവീയ റോഡിലും അല്ല തിരുവനന്തപുരത്ത് പല മേഖലകളിലുമായിട്ട് ഒത്തുകൂടുകയും ബാക്കി നമുക്ക് നമ്മുടെ ജീവൻ സംരക്ഷിക്കാനും റോഡിൽ ബാക്കിയുള്ളവർക്ക് ഒരു റോഡ് മാനേഴ്സ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാനും ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ചും പുതിയ പുതിയ വണ്ടികൾ നിങ്ങൾക്കറിയാം എല്ലാം വളരെ വേഗത കൂടിയതും സ്റ്റൈലിഷുമാണ് അപ്പോൾ തന്നെ ചെറുപ്പക്കാർക്ക് കൂടുതൽ വേഗത്തിൽ പോകാനുള്ളൊരു പ്രവണതയൊക്കെ കാണും അവരെയൊക്കെ ഒന്ന് ബോധവൽക്കരിക്കുക അവരെ സമൂഹത്തിന് ഉപകരിക്കുന്ന തരത്തിൽ വണ്ടി ഓടിക്കുക കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾ ട്രാഫിക് പോലീസിന് ട്രിവാൻഡ്രം ട്രാഫിക് പോലീസിനോട് ചേർന്ന് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് മുഴുവൻ സഹകരണവും ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല സമാന മനസ്കരായിട്ടുള്ളവരും ഞങ്ങളുടെ ഉദ്യമത്തിൽ സഹായിക്കാൻ താല്പര്യമുള്ളവരും ഞങ്ങളെ ഇതിനുവേണ്ടി പ്രൊമോട്ട് ചെയ്യാറുണ്ട് പിന്നെ xBhp നമ്മുടെ ആൾക്കാരെ പ്രഷർ ചെയ്തല്ല ഈ റൂൾസ് എല്ലാം ചെയ്യാനായിട്ട് പറയുന്നത് ഞങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം ചെറുപ്പക്കാർക്ക് പലരെയും അനുകരിക്കണമെന്ന് തോന്നുന്നു അവരിപ്പം ട്രാക്കിൽ കാണുന്ന ആൾക്കാരെ അനുകരിക്കാൻ വേണ്ടി സ്ട്രീറ്റിൽ കൂടി സ്ട്രീറ്റ് ഒരു മറ്റേ മോട്ടോ ജി പി ട്രാക്കാക്കി മാറ്റും സ്പീഡിൽ പോരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല സ്പീഡിൽ പോവാം സേഫായിട്ട് റൈഡ് സേഫ് എന്നാണ് xBhp പ്രധാന ഒരു വേർഡിങ് ഫ്യൂച്ചറിൽ നമ്മുടെ xBhp പ്ലാൻസ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂൾസിലും +2 സ്കൂൾസ് ഹയർ സെക്കൻഡറി സ്കൂൾസിലും കോളേജസിലും കേന്ദ്രീകരിച്ച് അവയർനെസ് ക്യാമ്പയിൻസ് കാരണം നമ്മുടെ ന്യൂസ് പേപ്പേഴ്സിലും ന്യൂസിലും ഒന്നും കാണുന്നുണ്ടല്ലോ യങ്സ്റ്റേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻസിനും റാഷ് ഡ്രൈവിംഗ് എല്ലാം ഇരയാകുന്നത് നമ്മൾ അതിനെ ഒന്ന് ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റി മൈൻഡ് സെറ്റ് മാറ്റി പിള്ളേരിൽ അല്ലെ നമ്മുടെ കോളേജ് സ്റ്റുഡൻസിൽ ഒരു സേഫ് ഡ്രൈവിംഗ് അല്ലെ സേഫ് റൈഡിംഗ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരുന്നതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം xBhp മെമ്പേഴ്സ് പലരും പ്രൊഫഷണൽസ് ആണ് വിദ്യാർത്ഥികളാണ് ജോലിക്കിടയിൽ നിന്നും പഠനത്തിനിടയിൽ നിന്നും ഒക്കെ സമയം കണ്ടെത്തിയാണ് അവർ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരു സമൂഹത്തിൽ പ്രകടമായ മാറ്റങ്ങൾ വരുത്താൻ ഇത്തരം കൂട്ടായ്മകൾക്ക് സാധിക്കും പ്രത്യേകിച്ചും പ്രതിവർഷം ഏറ്റവും അധികം ജനങ്ങൾ ആക്സിഡൻറ്റുകളിൽ മരിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കൂട്ടായ്മകളുടെ പങ്ക് വളരെ വലുതാണ് അത് തിരിച്ചറിയാനും പ്രോത്സാഹിപ്പിക്കാനും അംഗീകരിക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്